ഈ ഒരു ആഴ്ച തുടങ്ങുമ്പോൾ ഒരുപാട് ന്യൂസുകളും മറ്റും ഒക്കെ അപ്ഡേഷൻസും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും RBI യുടെ മോണിറ്ററി പോളിസി തന്നെയാണ് അതിൽ ഉള്ളത്. June 6 തന്നെയാണ് മോണിറ്ററി പോളിസി ആരംഭിക്കുന്നത്. അതും അതിനോടനുബന്ധിച്ച് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒപ്പം തന്നെ ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. കഴിഞ്ഞ ഒരു ആഴ്ചയിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ ആഗോള സൂചനകൾ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം പ്രിയ? തീർച്ചയായിട്ടും നമുക്ക് US മാർക്കറ്റൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൌ ജോൺസ് ഇന്ന് 2.12% നേട്ടത്തിൽ 33,762 എന്ന ലെവലിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം S&P 500 നോക്കുമ്പോൾ 1.45% ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. 4,282 എന്ന ലെവലിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം നാസ്ഡാക്കിലും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. 1%-ൽ അധികം നേട്ടം നാസ്ഡാക്കിലും ഉണ്ടായിരുന്നു. 13,240 എന്ന ലെവലിലായിരുന്നു അന്ന് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലും സമാന സ്ഥിതി തന്നെയായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡിൽ തന്നെയായിരുന്നു യൂറോപ്യൻ വിപണികളും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ മികച്ച ഒരു തുടക്കം തന്നെയാണ് ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. SGX നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 0.56% ഒരു മുന്നേറ്റം ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നിക്കി 225 നോക്കുകയാണെങ്കിൽ 1.63% നേട്ടത്തോടു കൂടിയായിരുന്നു ക്ലോസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഹാങ്സെങ്ങിന്റെ വിപണിയിൽ നിന്ന് 0.33% ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. 19,013 എന്ന ലെവലാണ് ഇപ്പോൾ ഹാങ്സെങ്ങിന്റെ വിപണി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തായ്വാൻ വെയ്റ്റഡിൽ നിന്ന് 0.28% ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കോസ്പിയിൽ 0.6% ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഉള്ളത്. 2,617 എന്ന ലെവലാണ് ഇപ്പോൾ കോസ്പി ട്രേഡ് ചെയ്യുന്നത്. ജക്കാർത്ത കോമ്പോസൈറ്റിലേക്ക് നോക്കുമ്പോൾ 0.24% ഒരു മുന്നേറ്റം ജക്കാർത്ത കോമ്പോസൈറ്റിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം ഷാങ്ഹായ് കോമ്പോസൈറ്റിലേക്ക് നോക്കുമ്പോൾ 0.17% ഒരു മുന്നേറ്റം ഷാങ്ഹായ് കോമ്പോസൈറ്റിലുണ്ട്. 3,235.65 എന്ന ലെവലിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഏഷ്യൻ വിപണികളും വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത് മനസ്വിനി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു ആഴ്ചയിൽ അതായത് വരുമാന സീസൺ അവസാനിച്ചു. അതിനെ തുടർന്ന് പിന്നത്തെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ US ഡെറ്റ് സീലിംഗ് ആയിരുന്നു. അതിൻ്റെ ആശങ്കകളും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ആഴ്ചയിലെ മേജർ ഒരു ഇത് കേന്ദ്രം എന്ന് പറയുന്നത് ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് RBI മോണിറ്ററി പോളിസി തന്നെയായിരിക്കും. June 8 നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു പോസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മീറ്റിംഗിന് ശേഷം ദിസ് ഇസ് എ പോസ് നോട്ട് എ പിവറ്റ് എന്ന് ശക്തികാന്ത ദാസ് പറഞ്ഞിരുന്നു. ആ പോസ് ഇനിയും തുടരും എന്ന് തന്നെയാണ് വിപണിയിലെ പല അനലിസ്റ്റുമാരും പ്രതീക്ഷിക്കുന്നത്. വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസും RBI തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഡാറ്റ റേറ്റ് കൂട്ടാനുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. ഇന്ത്യയുടെ GDP ആണെങ്കിൽ ഒരു സിക്സർ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനൊപ്പം തന്നെ പുറത്തു വന്ന PMI ഡാറ്റയും വളരെ മികച്ചത് തന്നെയായിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ വ്യാപാരത്തിലേക്ക് വരുമ്പോൾ മൺഡേയിൽ ഫോം ചെയ്ത ആ റേഞ്ചിനുള്ളിൽ തന്നെയായിരുന്നു നിഫ്റ്റി വ്യാപാരം നടത്തിയത്. മൺഡേ നമുക്കറിയാം മികച്ചൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 18,606 എന്നൊരു ഹൈയും 18,575 എന്നൊരു ലോയും നിഫ്റ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ഈ ഒരു റേഞ്ചിന് ഉള്ളിൽ തന്നെയാണ് ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ നിഫ്റ്റി ട്രേഡ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ ബോഡിയുടെ ബിയറിഷ് ക്യാൻഡിലും അതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ കൺസോളിഡേഷനും കൂടുതൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഇല്ലാത്തതും ഈ ഒരു ആഴ്ചയിൽ നിഫ്റ്റി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ചയിലേക്ക് ഒരു ബ്രോഡർ റേഞ്ച് ആയിട്ട് അപ്സൈഡിലേക്ക് അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത് 18,650 18,850 ഈ ഒരു റേഞ്ചാണ് അപ്സൈഡ് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുന്നത്. സപ്പോർട്ട് ലെവലിലേക്ക് നോക്കുമ്പോൾ 18,400 18,300 മികച്ചൊരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് പിന്തുണ ഏകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നിഫ്റ്റിയിലെ ഒരു ടോപ്പ് പെർഫോമേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ടോപ്പ് പെർഫോമൻസ് നടത്തിയത് ഐഷ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, ITC, മാരുതി, നെസ്ലെ ഇന്ത്യ,
ബജാജ് ഫിൻസർ, ജെ എസ് ഡബ്ല്യു സ്റ്റീൽ, അൾട്രാടെക് സിമെന്റ്, ഏഷ്യൻ പെയിന്റ്സ്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നത്. മികച്ച ഓട്ടോ സെയിൽസ് ഡാറ്റയായിരുന്നു. ഇതിനെ തുടർന്ന് ഓട്ടോ ഇൻഡെക്സും നല്ലൊരു പെർഫോമൻസ് തന്നെ നടത്തിയിരുന്നു. ഇനി അണ്ടർ പെർഫോമൻസ് നടത്ത ഓഹരിയിലേക്ക്, നിഫ്റ്റിയിലെ ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി, റിലയൻസ്, എച്ച് സി എൽ ടെക്, ദിവി സ്ലാബ്, ടി സി എസ്, ഒ എൻ ജി സി, എൻ ടി പി സി, ഐ സി ഐ സി ബാങ്ക്, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, ബി പി സി എൽ, അദാനി എന്റർപ്രൈസസ്. ഈ ഓഹരിയിലാണ് നമുക്കൊരു അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിച്ചത്. ഇനി ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലെ ഫസ്റ്റ് ഒരു സപ്പോർട്ട്, നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച 18,534 എന്നൊരു ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് 18,484 ആണ്. അതിനുശേഷം 18,433 എന്നൊരു സപ്പോർട്ട് പരിഗണിക്കാം. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 18,388 എന്നൊരു സപ്പോർട്ടായിരിക്കും വാച്ച് ചെയ്യേണ്ടത്. ഇനി അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, റെസിസ്റ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നത് 18,579 എന്നൊരു ലെവലാണ്. സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 18,624 എന്ന ലെവലും തേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് 18,674 പരിഗണിക്കാവുന്നതാണ്. ഇനി ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ ലഭിക്കണമെങ്കിൽ 18,600 മുകളിൽ ക്രോസ് ചെയ്യാൻ, 18,600 എന്നൊരു ലെവൽ നിഫ്റ്റിക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 18,460 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് അതിന് താഴെ ഒരു 15 മിനിറ്റ് കാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിയും നിഫ്റ്റിയിൽ പരിഗണിക്കാവുന്നതാണ്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം FIIsന്റെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇന്ന് വിപണി ആരംഭിക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെ FIIsന്റെയും DIIsന്റെയും ഡാറ്റ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു കണക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 658.88 കോടി രൂപയുടെ ഓഹരികളാണ് FIIs വിറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ DIIsന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 581.85 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ മൊത്തം ജൂൺ മെയ് മാസത്തിലെ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് FPIsന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മെയ് മാസത്തിൽ 43,838 കോടി രൂപയുടെ ഓഹരികളാണ് FPIs ആഭ്യന്തര വിപണിയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 43,838 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ ഒരു 9 മാസത്തിനിടയിൽ ആണ് ഇത്രയും ഉയർന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് FPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് ആഗസ്റ്റ് 2022 ഇത്രയും വലിയൊരു 51,204 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ആഗസ്റ്റിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് FPIs നെറ്റ് സെല്ലേഴ്സ് ആവുന്ന ഒരു കാഴ്ചയായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു മെയ് മാസത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു FPIsന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം ദിവസങ്ങളിലും FPIs നെറ്റ് ബയേഴ്സ് ആയിട്ട് തന്നെ തുടർന്നിരുന്നു. ഈ ജൂൺ ആരംഭിച്ച് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FPIs 6,490 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ വിപണിയിൽ നടത്തി എന്നുള്ളതും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ വിപണി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ക്യുക്കായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് ലെവൽസ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അതിൻ്റെ അപ്ഡേറ്റ് കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ച ഒരു 148 പോയിന്റ് ഉയർന്ന് 43,933 ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ മികച്ച ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് 43,700. സോ 43,700 താഴോട്ടുള്ള ഒരു പോക്ക് തീർച്ചയായിട്ടും ബുൾസിന് നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇനി മുകളിലേക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ 45,000 മേജർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് പലരും പറയുന്നത് എങ്കിലും ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താനായിട്ട് 44,500 എന്നൊരു മികച്ച റെസിസ്റ്റൻസ് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും ബാങ്ക് നിഫ്റ്റിക്ക്. അതോടൊപ്പം തന്നെ ഇന്ത്യ വിക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരാഴ്ചയിൽ 6.5% ഇന്ത്യ വിക്സ് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വിപണിയിലും 4% ഇടിവാണ് നമുക്ക് ഇന്ത്യ വിക്സിൽ കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ആഴ്ചയിലെ വിപണിയുടെ വോളറ്റിലിറ്റി കുറയുന്നു എന്നാണ് ഇന്ത്യ വിക്സിന്റെ ഈ ഒരു ഇടിവ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് ക്ലോസിംഗിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണെങ്കിൽ 18,612 എന്നൊരു ലെവലിലാണ് പ്രീ മാർക്കറ്റിൽ നിഫ്റ്റി സൂചിയെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 77 പോയിന്റിന് നേട്ടമാണ് നമുക്ക് നിഫ്റ്റി സൂചിയിൽ കാണാൻ സാധിക്കുന്നത്. തീർത്തും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 44,103 എന്ന നിലയിലാണ് ബാങ്ക്
നിഫ്റ്റി മുന്നോട്ട് പോകുന്നത്. 165 പോയിന്റിന്റെ നേട്ടമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ വളരെ ഔട്ട് പെർഫോമൻസ് ആണ് തോന്നുന്നത്. 0.5% ഉയർന്നത്. നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൂചികൾ ഒരു ഔട്ട് പെർഫോമൻസ് തുടരുകയാണ്. ഇന്നത്തെ പ്രീ മാർക്കറ്റിലും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൂചികൾ നമുക്ക് 0.5% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെവി വെയ്റ്റ്സ് ആയ റിലയൻസ്, HDFC ബാങ്കിലും 0.5%, ICICI ബാങ്ക്, ഇതും 3 ഹെവി വെയ്റ്റ്സിലും 0.5% നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒപ്പം തന്നെ നമുക്ക് ഇന്ന് വിപണിയിൽ ഏറ്റവും അധികം മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം സ്റ്റോക്കുകൾ ഇന്ന് വിപണിയിൽ ന്യൂസുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പേടിഎമ്മിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെർച്ചൻറ്റ് പേയ്മെൻറ്റ് വോളിയം കഴിഞ്ഞ മാസത്തിൽ വളരെയധികം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ രാംകോ സിസ്റ്റംസ് അവരുടെ ഖത്തറിൽ ഒരു പുതിയൊരു ഓഫീസ് കൂടി ഇനാഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം ബയോകോണിന്റെ ബാംഗ്ലൂരിലുള്ള അവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ USFDA അവരുടെ ഒരു ഇൻസ്പെക്ഷൻ കൺക്ലൂഡ് ചെയ്തു വിത്ത് നോ ഒബ്സർവേഷൻ എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ അവർക്കൊരു ഇൻഷുറൻസ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. സഹാറ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഏറ്റെടുക്കൽ നടന്നിട്ടുണ്ട് IRDA ഇടപെടൽ മൂലമാണ്. അതിൻ്റെ ഒപ്പം തന്നെ സൈഡസ് ലൈഫ് സയൻസും ഈ ഒരു USFDA അഡ്മിനിസ്ട്രേഷൻ അവരുടെ മൃഗാരോഗ്യ മരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഒബ്സർവേഷൻ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ലൂപ്പിൻ ഒരു പുതിയ മരുന്നുമായി എത്തിയിട്ടുണ്ട്. വണ്ടർലാ ഹോളിഡേയ്സിലേക്ക് വരുമ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു ടാക്സ് ബെനിഫിറ്റ് വണ്ടർലാ ഹോളിഡേയ്സിന് ലഭിക്കുകയുണ്ടായി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്, ഈ രണ്ട് റിയൽറ്റി ഓഹരികൾക്കും ഇന്ന് ന്യൂസ് ഫ്ലോ ഉള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇസ്മോയിലും ഒരു ബൾക്ക് ഡീല് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.